മല്ലി ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ബിബിൻ ഉണ്ട് ബിബിൻ സുഖാണോ അപ്പോ എന്താണ് ഞാൻ ആദ്യം ഷാവീനെ ഒരു വാക്ക് ചോദിക്കേണ്ടതുണ്ട് പുള്ളി പോവാന്ന് ആദ്യം പറഞ്ഞു നിങ്ങള് മാനേജ്മെന്റ് ഒക്കെ തീരുമാനിച്ചു പുള്ളി സീസൺ കൂടി തുടരും എന്നുള്ള ന്യൂസ് വന്നു പിന്നെ ഓപ്പൺ ആയിട്ടുള്ള കോൺഫറൻസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു ആണ് പോയത് ഹാപ്പിയാണ് ബ്രോ സാവിനെ സാഡ് എന്ന് പറയുന്നത് ആ റീസൺ ആണ് അതായത് സാവി ഓപ്പൺ ആയിട്ട് പറഞ്ഞു റയൽ ആയിട്ട് ഫിനാൻഷ്യലി ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അതെല്ലാവർക്കും അറിയാം ലോകത്തുള്ള എല്ലാ ബാൽസാ ഫാനും അത് മനസ്സിലാവും പക്ഷേ പ്രസിഡന്റ് അപ്പോർട്ടിക്ക് മാത്രമാണ് അത് ഒട്ടും കൺവീൻസിംഗ് ആയിട്ട് തോന്നിയില്ല അദ്ദേഹം അങ്ങനെ ഒരു വേർഡ് പബ്ലിക്കായിട്ട് പറഞ്ഞതിൽ ഭയങ്കരമായിട്ട് അഗ്രസീവായി സാവിനെ സാക്ക് ചെയ്ത് പക്ഷെ നേരത്തെ പെർഫോമൻസ് വൈസിൽ ആ സാവി മോശമായിട്ട് ടീം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സാവിനെ സാക്യു ആയി കുറച്ചും കൂടെ അതൊരു ജസ്റ്റിഫൈ ചെയ്യായിരുന്നു പക്ഷെ ഇപ്പൊ ടീം അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു സാവി പോവുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് സാവിനെ കൺവീൻസ് ചെയ്ത് ടീമിലെ നിലനിർത്താൻ ശ്രമിച്ചു എന്നിട്ട് അവസാനം സാവി നിൽക്കും എന്ന് പറഞ്ഞപ്പോ വീണ്ടും ചവിട്ടി പുറത്താകുന്ന രീതിയിലേക്ക് പോയത് ഭയങ്കര ഭയങ്കര മോശമാണ് അത് ഇപ്പൊ പോവും എന്ന് പറഞ്ഞ ആള് ഇന്ന് ഇപ്പൊ പോണ്ട എന്ന് പറഞ്ഞത് ഞങ്ങൾ അടിച്ചറക്കാം കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് അങ്ങനെ ഒരു ഇതിലാണ് അവർ ചെയ്തത് ഭയങ്കര മോശമാണ് പ്രത്യേകിച്ച് ഒരു ക്ലബ് ആണ് ഇപ്പൊ ലപ്പോട്ട വന്നപ്പോ റൊണോൾഡ് കുമാനോടും ഏകദേശം ഈ സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തത് കുമാനയും സാക്കിയായിരുന്നു ചെയ്ത് അപ്പൊ അത് മോശമാണെന്ന ഇത് ഇത്രയും വലിയൊരു ക്ലബിന് ഇങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് ചേരുന്നതല്ല അതെ അപ്പൊ ഹാൻസി ഫ്ലിക് ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ടോപ്പ് ക്ലബിലൊക്കെ കളിച്ച് കപ്പടിച്ച് പരിചയമുള്ള ഒരു കോച്ച് തന്നെയാണ് ഒരു ടീമിനെ തോൽപ്പിക്കാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള കോച്ചാണ് അപ്പോ പുള്ളി വന്നു പുള്ളി ഞാൻ ബയണിലൊക്കെ പുള്ളിയെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷെ അവസാന ഘട്ടത്തിലൊക്കെ പുള്ളിയുടെ സൈഡിൽ നിന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താണ് ഒരു എക്സ്പെക്ടേഷൻ സീസണിൽ ആൻസബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് പുള്ളി ഒരു ടോപ്പ് ക്ലബിനെ ഇതുവരെ പരിശീലിപ്പിച്ചത് ബയണിന്റെ മാത്രമാണ് പിന്നെ ജർമ്മൻ നാഷണൽ ടീമിനെയാണ് ബയണിന് നല്ല റെക്കോർഡാണ് അവർ ആ സീസണില് ആ ഒരു രണ്ടായിരത്തി ഇരുപത് ആ സീസണില് ഒരു ടീമിനും തടയാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ഒരു സൂപ്പർ പവർ പോലെയാണ് കളിച്ചുകൊണ്ടിരുന്നത് പിന്നീട് നെസ്റ്റ് സീസണിൽ ആ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല പിന്നെ പുള്ളി സാക്കായി പിന്നെ സാക്ക് എനിക്ക് തോന്നുന്നില്ല കോൺട്രാക്ട് ചെയ്യുന്ന ജർമ്മൻ നാഷണൽ ടീമിലേക്ക് പോയി അവിടെയും പുള്ളിക്ക് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല പുള്ളിയുടെ ബിഗ് ക്ലബ് എന്ന രീതിയിലാണ് ബാഴ്സ ബാഴ്സ നല്ല ചാലഞ്ചിങ് ജോബ് ആയിരിക്കും പുള്ളിക്ക് അത് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നുമില്ല ഇപ്പൊ ഇപ്പൊ ക്ലോപ്പ് വരുന്ന വരുന്ന പോലെ പോലെ പെപ്പ് ഒരു നമുക്ക് നോക്കാം നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ട് രീതിയിലാണ് എനിക്ക് തോന്നുന്നത് അതെ അപ്പോ ലെവൻഡോസ്കിടെ കാര്യം ചോദിക്കാനുണ്ട് നിങ്ങള് ലെവൻഡോസ്ക് ചില മത്സരങ്ങളിൽ ഒരു ചെറിയ പാച്ച് ലാസ്റ്റ് സീസൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോള് കൺവേർട്ട് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പക്ഷെ അടിക്കാൻ പറ്റുന്നില്ല അവസാനം കുറച്ച് കവറപ്പ് ചെയ്തു ആദ്യം കിടുവായിരുന്നു പക്ഷെ പുള്ളി കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിങ്ങേഴ്സിനെ ഒരുപാട് ഡിപെൻഡ് ചെയ്യാൻ വരുന്ന സിറ്റുവേഷൻ ആണ് അത് യമാല ആയാലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റഫീനി അല്ലെങ്കിൽ ആരെങ്കിലും വിങ്ങേഴ്സ് സ്കോർ ചെയ്യാണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോവില്ല അപ്പൊ നിങ്ങൾ പുതിയ സ്ട്രൈക്കർ വാങ്ങിക്കാനുള്ള വല്ല പരിപാടി ഉണ്ടോ അല്ലെങ്കിൽ ഈ സീസണും നിങ്ങൾ ലെവൻഡോസ്കിനെ ആണോ പ്രൈമറി ആയിട്ട് ഡിപെൻഡ് ചെയ്യാൻ പോകുന്നത് സീസണിലും ലെവൻ ടോസ്കിനെ തന്നെയായിരിക്കും ഡിപെൻഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഞങ്ങൾക്ക് ഒരു ടെൻ പ്ലസ് ഗോളിന്റെ മേളിൽ അടിക്കാൻ പാത്രത്തിന് ലെവൻഡോസ് അല്ലാതെ ഒരു പേർമില്ല ഇപ്പൊ റയല് നോക്കുവാണെങ്കിൽ റയല് വിനീഷേഴ്സ് എന്തായാലും ടെൻ പെർസെന്റ് അടിക്കും റോഡ്രിക്കോ അടിക്കും ബെല്ലിംഗാം അടിക്കും അപ്പൊ അവർക്ക് ഒരു ഒത്തിരി പ്ലെയേഴ്സ് ഉണ്ട് ഗോൾ അടിക്കാനുള്ള ഞങ്ങൾക്ക് ലെവൻഡോസ് ഗോൾ അടിച്ചില്ലെങ്കിൽ പിന്നെ ഗോൾ വരാൻ വേറൊരു മാർഗ്ഗം ഇല്ല മിഡ്ഫീൽഡേഴ്സ് ഗോൾ സ്കോറിംഗ് മിഡ്ഫീൽഡേഴ്സ് കുറവാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒക്കെ നോക്കുമ്പോ പുതിയൊരു സ്ട്രൈക്കറിന്റെ പിന്നെ അല്ല നല്ലൊരു സ്ട്രൈക്കർ ഇപ്പൊ അങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലെ സ്ട്രൈ സ്ട്രൈക്കേഴ്സിൽ പൈസ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഇതാണുള്ളത് അപ്പൊ അതില് ഇനി ബാഴ്സ് പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു സീസണിലും കൂടെ ഇപ്പോ കഴിഞ്ഞ സീസണിൽ പത്തൊമ്പത് ഗോള് അല്ല ഇരുപത് ഗോളിന്റെ മേളില് ലീഗിൽ അടിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു പെർഫോമൻസ് ഒരു സീസണിലൂടെ കീപ്പ് ചെയ്യാൻ എന്ന് തോന്നുന്നു പിന്നെ പുള്ളി ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ് ആണ് ഇഞ്ചുറീസ് ഒന്നുമില്ല അതൊക്കെയാണ് പ്രതീക്ഷ അതെ ഇപ്പൊ എനിക്കൊന്നും ഫ്രാങ്കി ടിയും ഒരു സംഭാഷണമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ പുള്ളി എനിക്ക് സീസൺ വിൽക്കാനുള്ള ഒരു ന്യൂസ് റൂമേഴ്സ് ഒന്നും കാണുന്നില്ല പുള്ളി നിക്കുന്നതാണ് തോന്നുന്നത് അത് മാത്രമല്ല റഫീന ആറോഹു ഇവരെ ഇവരെയൊക്കെ വിൽക്കും ഒക്കെ കേട്ടിരുന്നു എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ അതിനെ പറ്റിട്ട് എന്തെങ്കിലും ഒരു സെയിൽ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരാളെ വിൽക്കാൻ ചാൻസ് ഉണ്ട് കാരണം എന്നാൽ മാത്രമാണ് ക്ലബിന് പുതിയ താരങ്ങളെ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ വൺ പ്ലസ് വൺ റൂളിലേക്ക് മാറാൻ പറ്റുള്ളൂ ഇപ്പൊ ഡിയോങ് പോവാൻ ചാൻസ് എനിക്ക് തോന്നുന്നില്ല കാരണം മിഡ്ഫീൽഡിലാണ് നമ്മുടെ ടീം ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പൊ ഏറ്റവും നല്ലൊരു മിഡ്ഫീൽഡറിന് ഇപ്പൊ സെല്ല് ചെയ്യാന്നുള്ളത് ഒരു നല്ല അല്ലല്ലോ പിന്നെ അതല്ല ഹാൻസി ഫ്ലിക്കിനും ഡിയോങ്ങിനെ കളിപ്പിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട് അതെ ഇപ്പൊ യങ് പ്ലേയേഴ്സിന് കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊഴപ്പില്ലാത്ത യങ് പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പൊ പെഡ്രിക് ആവി യമാൽ ഇവരൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇഞ്ചുറി ഒരു പ്രശ്നം തന്നെയാണ് എനിക്ക് തോന്നുന്നു യമാലിന്റെ കാര്യം എസ്പെഷ്യലി പറയണം പുള്ളി ഇത്ര ചെറുപ്പത്തിലെ ഫുൾ സീസൺ വിത്ത് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നമാണ് കാരണം നിങ്ങൾക്ക് എന്തായാലും അവിടെ ഒരു ബാക്കപ്പ് വേണം ഇപ്പൊ പുള്ളി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പുള്ളിക്ക് കളിക്കാൻ പറ്റി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ബാക്കപ്പ് ആയിട്ട് വേണം സൈനിങ്സിനെ പറ്റിട്ട് പല ന്യൂസുണ്ടോ എസ്പെഷ്യലി വിങ്ങേഴ്സിനെ പറ്റിയിട്ട് എമാലിനെ സമ്മതിക്കണം കാരണം പതിനാറാം വയസ്സിൽ ടെൻ പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻ ഇത് ടോപ്പ് ഫൈവ് ലീഗിൽ ഒരു ലീഗിൽ നേടുക എന്ന് പറഞ്ഞ പതിനാറാം വയസ്സിൽ അത് എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ് ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കോ പ്രയാണോ മെസ്സിക്കോ ഒന്നും ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ടാലന്റ് ആണ് ഭയങ്കര ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് ആണ് അപ്പൊ ഈ ഒരു പെർഫോമൻസ് കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടുത്തൊരു ബിഗ് തിങ് ആയിട്ട് ഫുട്ബോളില് വളർന്നുവരാൻ പറ്റുന്ന ഒരു താരമാണ് പിന്നെ എനിക്ക് തോന്നുന്നു സാവി സൈമൺസിന് സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം സാവി സൈമൺസിന് ഇപ്പൊ ന്യൂസ് വരുന്നുണ്ട് പി എസ് ഡിയിൽ കളിക്കാൻ താല്പര്യം ഇല്ല വീണ്ടും ലോണിന് പോകാനാണ് താല്പര്യം അപ്പൊ സാവി സൈമൺസിന്റെ ഒരു കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു ഇതുണ്ട് ഇനി ഏത് ക്ലബിലേക്കാണ് ലോണിലേക്ക് പോകേണ്ട ആ ക്ലബിനെ സാവി സൈമൺസിന് ചൂസ് ചെയ്യാൻ പറ്റും എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ സാവി സൈമൺസിന്റെ താല്പര്യം തിരിച്ചു വരാനാണ് ബാഴ്സ അഡമിക് പ്ലെയർ ആയിരുന്നു അവിടുത്തെ ഒരു ബിഗ് തിങ് ആയിട്ട് വന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് പി എസ് ഡിയിലേക്ക് പോയത് അതുമല്ല ബുണ്ടസ് ലീഗിലെ ഈ സീസണിൽ നല്ല കളിയാണ് കളിച്ച് ടെൻ പ്ലസിന്റെ മേളിൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് നല്ല റയൽ മാഡ്രിക്കിനെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മാച്ചിലൊക്കെ തകർപ്പം കളിയായിരുന്നു സാവി സൈമൺസ് വരുവാണെങ്കി ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ടും അല്ലെങ്കിൽ മിഡ്ഫീൽഡർ ആകെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കാരണമാണ് പിന്നെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ റൂമേഴ്സ് ഒന്നും വരുന്നില്ല കിമ്മിച്ചിലാണ് ബയണിലെ മെയിൻ ആയിട്ട് റൂമർ ഉള്ള പ്ലെയർ ഇപ്പോ ഹാൻസി ഫ്ലിപ്പ് ഇങ്ങോട്ട് വന്നതുകൊണ്ട് കിമ്മിച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ് അവര് നേരത്തെ ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് പരിശീലിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അപ്പൊ അതൊക്കെയാണ് പ്രതീക്ഷ പിന്നെ രണ്ടു മൂന്ന് സെൻസും നടക്കാൻ ചാൻസ് ഉണ്ട് അതെ നിങ്ങള് ഷാവിയുടെ ഇപ്പോഴത്തെ ഫോർമേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എനിക്ക് തോന്നുന്നു എന്നുള്ള ഫോർമേഷൻ ബയൽ കളിച്ചിട്ട് കണ്ടിട്ടുണ്ട് എസ്പെഷ്യലി നിങ്ങൾക്ക് രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ബാക്ക് ത്രീലേക്കൊക്കെ വരാൻ വല്ല ചാൻസും കാണുന്നുണ്ടോ വിംഗേഴ്സിനെ വെച്ചിട്ട് കുറച്ചുകൂടി അറ്റാക്കിംഗ് ബോയ്സ് സെറ്റപ്പ് ചെയ്യാനുള്ള വല്ല ചാൻസും കാണുന്നുണ്ടോ ഫോർ ത്രീ ത്രീ തന്നെ ആയിരിക്കും അതാണ് പുള്ളി ബയളിൽ വിജയിച്ച ഒരു ഫോർമേഷൻ പിന്നെ ബാറ്റ്സിൽ കളിക്കുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാവും കാരണം ഒരിക്കലും ഒരു ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല ബാഴ്സ ഓൾവേസ് കിഫ് ദ ബോൾ ആൻഡ് അറ്റാക്ക് ആ ഒരു സ്റ്റൈലിലാണ് അവർ കളിക്കുന്നത് അതാണ് ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് പെട്ടെന്ന് സ്റ്റൈലിൽ ചേഞ്ച് വരുത്താൻ ചാൻസ് കുറവാണ് പിന്നെ ജർമ്മൻ അവരുടെ ഒരു സ്റ്റൈലായിട്ടുള്ള ഹൈ പ്രസ്സിങ് പെട്ടെന്ന് ബോൾ വിൻ ചെയ്യുക പെട്ടെന്ന് കൗണ്ടർ അറ്റാക്ക് നടത്തുക ആ ഒരു സ്റ്റൈല് ബാഴ്സയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിരിക്കും പിന്നെ കുറച്ചുകൂടെ ഫിസിക്കാലിറ്റി കൊണ്ടുവരിക അതൊക്കെയായിരിക്കും എനിക്ക് തോന്നുന്നത് ആൻസിക്ക് ആദ്യം തന്നെ ശ്രമിക്കുന്നത് പിന്നെ പുള്ളിയുടെ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് കളിക്കുന്ന രണ്ട് പ്ലേയേഴ്സാണ് രണ്ട് വിങ്ങേഴ്സ് രണ്ട് ഗോൾ സ്കോറിംഗ് വിങ്ങേഴ്സ് ആയിരുന്നു അത് ആ പഴയ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ രണ്ട് വിങ്ങേഴ്സ് ഇല്ല ലെഫ്റ്റും റൈറ്റും നല്ലൊരു ഗോൾ സ്കോറിംഗ് ആയിട്ടുള്ള വിങ്ങേഴ്സ് ഇല്ല അതായിരിക്കും സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ അതെ ഇപ്പോ ഫാൻസിന്റെ സപ്പോർട്ട് എസ്പെഷ്യലി ഇപ്പൊ കോച്ചിന് വൺ ഡിമാൻഡാണ് എല്ലാ പ്രീമിയർ ലീഗ് ടീമോടും കോച്ചിന് തപ്പിക്കൊണ്ടിരിക്കയാണ് ആർക്കും ഒരു വർഷത്തിൽ കൂടുതൽ ആയുസ് ഇപ്പോ ഹൈ പ്രഷർ എൻവൺമെന്റിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ടട്ട് ത്രോട്ട് എന്നൊക്കെ പറഞ്ഞാലിപ്പോ റിസൾട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സിക്സ് മന്ത്സ് ആയാലും ഇമ്മീഡിയറ്റ് ചാക്കിങ് ആണ് അതിപ്പോ എത്ര വലിയ കോച്ചായാലും എത്ര ചെറിയ കോച്ചായാലും പിടിച്ചു നിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങള് ഫ്ലിക്കിനെ വെച്ചൊരു റീബിൽഡിലേക്ക് പോകുന്നു തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇതും ഒരു ഗ്യാമ്പിലാണോ സൈഡിൽ നോക്കുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു മനസ്സിൽ ഇപ്പൊ ക്ലോപ്പ് ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് അവൈലബിൾ ആകുള്ളൂ അപ്പൊ അത്രയും നാള് ഒരു മേ ബി ഇപ്പൊ ഇദ്ദേഹം സക്സസ് ആകുമെന്ന് അറിയില്ല അപ്പൊ ഇദ്ദേഹത്തെ വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിലായിരിക്കും അവർ പ്ലാൻ ചെയ്തേക്കുന്നത് പിന്നെ കോച്ചിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ മാർക്കറ്റില് ഭയങ്കര ഡിഫിക്കൽറ്റ് ആണ് ഇപ്പൊ വെറുതെ ഒരു കോച്ചായാൽ പോലെ അത് പെപ്പാഡികളായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരു കോച്ചു മാത്രമാണ് സൈൻ ചെയ്യുന്നത് മീഡിയ രക്ഷയില്ല അത് അങ്ങനെ കാര്യം പോകുന്നത് ഇപ്പൊ വെറുതെ ഏതെങ്കിലും ഫുട്ബോൾ ടീമിനെ സക്സസ് ആയ കോച്ചിന് സക്സസ് ആയ മാത്രം പോരാ അത് പെപ്ഗാഡികളായിട്ട് എന്തെങ്കിലും ബന്ധം ആ കോച്ചിനാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് വേൾഡ് ഫുട്ബോൾ പോകുന്നത് പുള്ളി അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ബ്രോ ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി നമുക്ക് നമുക്കേതായാലും ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ന്യൂസ് വരും അപ്പോഴത്തേക്ക് എനിക്കൊന്ന് കുറച്ച് സൈനിങ്സ് ഒക്കെ ആയി നിങ്ങളെ ഫ്രണ്ട്ലി മാച്ചിലൊക്കെ കാണാൻ പറ്റി എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്ന